ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പം മഴ സമയത്ത് പ്ലാന്റിൻ്റെ ആ ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതൽ കിട്ടുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ടൈമാണ്. കാരണം നല്ല എയർ ഫ്ലോ, നല്ല ലൈറ്റ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല മഴയൊക്കെയാണ്, രണ്ട് ദിവസമായിട്ട് നിർത്താതെ ഇങ്ങനെ മഴ പെയ്യുവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള പ്ലാന്റ്സിലായാലും നമുക്ക് കൊടുക്കുന്ന ചെറിയ ടിപ്സുകൾ, ചെറിയ കെയറുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറയാം. മഴയൊക്കെ ആയതുകൊണ്ട് വേറെ വീഡിയോസ് എപ്പിസോഡ്സ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് കുറേ പൂക്കൾ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്ന കുറേ പൂക്കളുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് പ്ലാന്റ്സിൽ കൊടുക്കേണ്ട കുറച്ച് കെയർ, അതെല്ലാം കൂടി നമുക്ക് ഇന്നൊന്ന് കാണാം. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള ഗാർഡൻസ്, നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, ഞാൻ പറയുമ്പോൾ മാത്രം കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒത്തിരി താങ്ക്സ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറേ നാളായി എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിന് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ അത് കുറച്ചും ഡിലേ ആയിപ്പോയി കേട്ടോ, കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഏതാണെന്ന് അടുത്ത വീഡിയോയിൽ പബ്ലിഷ് ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളിനെ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കുറേ പൂക്കളും കാണാം, അതിൻ്റെ കെയറിങ് കാണാം. ഇപ്പോൾ നല്ല മഴയാണ്, ഇപ്പോൾ മഴ ജസ്റ്റ് തോന്നി നിൽക്കുവാണ്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ശരിക്കും മഴ സമയമാണ് ഏറ്റവും പ്ലാന്റ് ഗ്രോത്ത് കിട്ടുന്ന സമയം. അത് ഏത് പ്ലാന്റ്സ് ആയാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സ് കേടാവാനും ചാൻസ് ഉള്ള ടൈമാണ്. പക്ഷേ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൽ മഴ വളരെ നല്ലതാണ്. ഈ മഴവെള്ളം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ വെച്ചേക്കാമെന്നുണ്ടെങ്കിൽ ആ വെള്ളം മാത്രം മതി നമ്മുടെ പ്ലാന്റ്സ് നല്ല ഗ്രോത്ത് കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും മഴ സംഭരണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് കെയർ ചെയ്ത് ആ അപ്പോൾ വീട്ടിൽ ചെറിയ മഴ സംഭരണി നമുക്ക് തന്നെ ചെറിയ വലിയ ബക്കറ്റുകളിലൊക്കെ പിടിച്ച് വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ ഒഴിക്കാമെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയൊരു സംഭവമായിരിക്കും. അപ്പം ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടിക്കോട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പം മഴ സമയത്ത് പ്ലാന്റിൻ്റെ ആ ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതൽ കിട്ടുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് അത്രയും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഫെർട്ടിലൈസറൊന്നും നമ്മളിപ്പോൾ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഈ നാച്ചുറലായിട്ട് കിട്ടുന്ന ഈ ഒരു മഴ അതുതന്നെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ് പ്ലാന്റ്സിന്. അപ്പോൾ നന്നായി ഫ്ലവർ ചെയ്യാൻ വേണ്ടി ആ പ്ലാന്റിനെ ഒരുക്കാൻ പറ്റുന്ന ഒരു ടൈം. അപ്പോൾ പ്ലാന്റുകളൊക്കെ മഴ കൊള്ളുന്ന ഒരിടത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷേ പോട്ടി മിക്സിൽ ചെറിയ ചെറിയ ശ്രദ്ധ നമ്മൾ കരുതണം. അപ്പം തൊണ്ട് മാത്രമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഓർക്കിഡ്സ് പോട്ട് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റ്സിന് നമുക്ക് ജസ്റ്റ് മഴ വേണ്ടാത്ത കിട്ടാത്തൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ അല്ലാതെ നമ്മളിപ്പോൾ കരി മാത്രം ഇട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സിനെ ഒരു ദിവസമൊക്കെ ഫുള്ളൊന്ന് മഴ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ വീഡിയോ എടുത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് യു വി നെറ്റുണ്ടല്ലോ, അപ്പോൾ അതിനടിയിലോട്ട് പോയി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഈ മഴ ഒരുപാട് നമ്മുടെ ഫ്ലവറിൽ വീഴുമ്പോഴത്തേക്കും ഫ്ലവർ ഒരുപാട് എന്താ ആയുസ് കിട്ടില്ല ശരിക്കും ഫ്ലവറിന്. അപ്പം ഫ്ലവറിൽ ഒരുപാട് വെള്ളം വീഴാത്തതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമുക്ക് ഇത്രയൊക്കെ പ്ലാന്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് മഴ വീഴാത്തതൊക്കെ മാറ്റുക എന്ന് പറയുന്നത് ശരിക്കും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനത്തെ വഴിക്ക് വിടുക, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മഴ ആയതുകൊണ്ട് അകത്തോട്ട് കയറി. ഇത് നമ്മളെ യു വി ഷെഡാണ്. അപ്പം ഈ ഇങ്ങനെയുള്ള ഷെഡുകളിൽ നമ്മൾ ഈ തൊണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ പോട്ട് ചെയ്ത് വയ്ക്കുന്ന കാര്യം, അപ്പം അങ്ങനെ വെച്ച പ്ലാന്റ്സ് എപ്പോഴും യു വി ഷെഡുകളുടെ അടിയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ മഴ സമയത്ത്. പക്ഷേ കരി മാത്രം ഉപയോഗിച്ച് പോട്ട് ചെയ്തത് അല്ലെങ്കിൽ തടിയിൽ പോട്ട് ചെയ്തത് അങ്ങനത്തെ പ്ലാന്റുകൾ, ഓർക്കിഡ് പ്ലാന്റ്സ് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മഴയത്ത് വയ്ക്കാൻ പറ്റും. ഹാങ് ചെയ്തിരുന്നതൊക്കെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളർത്തിയെടുത്ത് ഇതുപോലെ ഫ്ലവർ ചെയ്യിക്കാനുള്ള ഒന്നിൻ്റെ ടിപ്പും കൂടി പറയാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫ്ലവർ ചെയ്യാൻ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് 13-27-27 എന്നുള്ള വളമാണ്. പക്ഷേ ആ ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ഭയങ്കര റിസൾട്ടുള്ളൊരു ഫെർട്ടിലൈസർ തന്നെയാണത്. അതിൻ്റെ നല്ല ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തതാണ് ആ ഒരു ശർക്കര, അതുപോലെ കടലപ്പിണ്ണാക്ക്, പയർ മുളപ്പിച്ചത്, അതുപോലെ നമുക്കതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന
കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, മത്തി ശർക്കര അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് മിക്സ് ചെയ്ത് ആ ഒരു വളം, അല്ലെങ്കിൽ പഞ്ചഗ്രവ്യം എന്ന് പറയുന്ന അങ്ങനത്തെ ഉള്ള സ്ലറികൾ നമ്മൾ ഇങ്ങനത്തെ ഹെൽത്തിയായി വന്ന പ്ലാന്റ്സിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഇതുപോലെ ഒരുമിച്ച് നമുക്ക് ഒരുപോലെ പൂക്കൾ ഉണ്ടായി വരും. ഇനി നമുക്കിങ്ങനെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്, ഈ ഒരു മഴ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ഈവനിങ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഏറ്റവും ഒരു ഇൻസെക്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ മഴക്കാലം. അപ്പം ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പൂക്കളുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ഒരു ഇൻസെക്ടിസൈഡ് കൂടി ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും പ്രോപ്പർ ഡെയിലി ഡെയിലി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ആ അറ്റാക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇൻസെക്ട് അറ്റാക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പൂക്കളെ ബാധിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ അയ്യോ ഇനി പൂക്കൾ ഇങ്ങനെല്ലാം തിന്നുകൊണ്ട് പോകും അതുകൊണ്ട് നോക്കണ്ട, അങ്ങനെയല്ല. ശരിക്കും ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ഓർക്കിഡ്സ്. അപ്പോൾ ഈ ഓർക്കിഡിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻസെക്ടിസൈഡെന്ന് ഒരു ആഴ്ചയിൽ ഒരു തവണ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു വൈകുന്നേര സന്ധ്യ സമയം നോക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എമിഡ പ്ലസ് അക്ചറ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഭയങ്കര റിസൾട്ടാണ്. അത് ഓൾറെഡി നമ്മൾ മറ്റൊരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കുന്ന സ്പ്രേ ചെയ്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ലെങ്തി വീഡിയോ ആണ്. അപ്പം ഇപ്പം മഴയായതുകൊണ്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഈ ഇൻസെക്ടിസൈഡ് വൈകിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് മഴവെള്ളം സൂക്ഷിച്ച് വയ്ക്കാം ഈ ഒരു സമയത്ത്. ഇനി ഇൻസെക്റ്റിൻ്റെ അറ്റാക്ക് തോന്നുന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു ഇൻസെക്ടിസൈഡ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല പ്ലാന്റ്സിൽ. പ്ലാന്റ്സിന് നന്നായിട്ട് ഒരു നനവ് ഉള്ള ഒരു ടൈമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നനയ്ക്കുന്ന ആ ഒരു ജോലി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടൈമാണിത്. അപ്പോൾ നമുക്ക് ഈ നന ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു നല്ലൊരു ഫംഗിസൈഡ് നമുക്ക് ഈ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസം കൊടുക്കാൻ പറ്റും. അത് കഴിയുന്നതും ഏതെങ്കിലും ഒരു കെമിക്കൽ ഫംഗിസൈഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മൂന്നാമത്തെ ഒരു ടിപ്പാണ് ഈ ഒരു ഫംഗിസൈഡ് നമ്മൾ ഈ മഴ സമയത്ത് മസ്റ്റായിട്ട് കൊടുക്കണം. അത് നമുക്ക് പ്ലാന്റ്സിൽ അസുഖമൊന്നും ഇല്ലെങ്കിലും പുതിയതായിട്ടൊരു അസുഖം വരാതിരിക്കാനായിട്ട് അത് പ്രിവെൻ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്, കെമിക്കൽ ഫംഗിസൈഡ് അത് രാവിലെ കൊടുത്താൽ മതി. രാവിലെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മഴ സമയത്ത്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഒച്ചാണ്. എല്ലാവർക്കും അറിയാം പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് ഒച്ച് ഭയങ്കര അറ്റാക്ക് ചെയ്യുന്നൊരു ടൈമാണ് മഴക്കാലം. അപ്പം ഒച്ചിനെ പിടിക്കാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഒന്നും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നെയിൽ പെലറ്റാണ്. സ്നെയിൽ പെലറ്റാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ജോലിയൊന്നുമില്ല. സ്നെയിൽ പെലറ്റ് നമുക്ക് ഇവിടെ ഈ പ്ലാന്റ്സിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. വൈകിട്ട് കൊണ്ടുവയ്ക്കാന്നുണ്ടെങ്കിൽ രാവിലെ കുറേ ഒച്ചുകൾ ചേർത്ത് കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ രാവിലെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ സ്നെയിൽ പെലറ്റ് നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുക. സ്നെയിൽ പെലറ്റിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് അത്ര അത് യൂസായിട്ട് തോന്നുന്നില്ല. പിന്നീട് അതിങ്ങനെ അഴുകി അഴുകി പോവും, അതിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെട്ടു പോവും. ഈ സ്നെയിൽ പെലറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ ഈ ഒച്ചുകളുടെ ഇണയെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ് അതിന് ആ ഒരു പെലറ്റിനുള്ളത്. അപ്പോൾ അത് വന്നിട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ അതിൽ വിഷമുള്ളത് കൊണ്ട് തന്നെ അത് തിന്നിട്ടിന്ന് ചത്തു പോവാണ് ചെയ്യുന്നത്. അപ്പം സ്നെയിൽ പെലറ്റ് യൂസ് ചെയ്യാം. ഇനി സ്നെയിൽ പെലറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് രാത്രിയിൽ ടോർച്ചടിച്ചിട്ട് ഇറങ്ങാമെന്നുണ്ടെങ്കിൽ ഒച്ചുകളെ പിടിക്കാനായിട്ട് പറ്റും. അതിനെ പിടിച്ചിട്ട് ഒരു സ്റ്റോപ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒച്ചുകളെ പിടിച്ച് കളയാൻ പറ്റും. അത് സ്ലഗ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഒച്ചിനെ പിടിക്കാം. മഴക്കാലത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നിങ്ങൾ കാണാനിടയായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കില്ല ഒന്ന്. പിന്നെ ഫംഗിസൈഡ് ഏതെങ്കിലും ഒന്ന് ആ ഒരു ഇൻഫെക്ഷൻ വന്ന ആ സ്ഥലത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. സാഫ് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ടും അതിന് ഡ്രൈ ആക്കി വെച്ചിരിക്കും. ഇൻ കേസ് പ്ലാന്റ് ഓവർ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്താൽ ജസ്റ്റ് അതിൻ്റെ വേരിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാണുന്ന സാധനം ലീഫുകളിലാണ്. അതുകൊണ്ട് തന്നെ ലീഫിൽ വെള്ളം ഒഴിക്കാണ്ടിരുന്നാൽ തന്നെ ഈ സമയത്തുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് നന്നായിട്ട് തടയാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് നമുക്ക് ഫെർട്ടിലൈസർ ഷോപ്പുകളിലൊക്കെ അവൈലബിളാണ്. അപ്പം കെ സൈക്ലിൻ പോലെയുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്ക് ഒരു നമ്മൾ അതിന് റേഷ്യോയും കാര്യങ്ങളൊക്കെ ആ പാക്കിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ പേരാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ കാണിക്കാൻ ഇരിപ്പില്ല. നമ്മൾ സാധാരണ അധികം അങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അങ്ങനെ കണ്ടാലും ബാക്ടീരിയ ഈ ആൻറ്റിബയോട്ടിക് അധികം കൊടുക്കാറില്ല. അപ്പം ഈ ഞാനീ പറയുന്ന പോലെ ചെയ്താൽ മതി. ഡ്രൈ ആക്കി പ്ലാന്റിനെ നിർത്താമെന്നുണ്ടെങ്കിലും നല്ല എയർ ഫ്ലോ ഉള്ള ഒരു പ്ലേസിലാണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഈസി ആയിട്ട് മാറും, വരുത്തതുമില്ല. അപ്പം ഇൻ കേസ് തീരെ പറ്റുന്നില്ല എന്നുള്ളവർക്ക് ഈ ഒരു ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം. അപ്പം ഇത്രയാണ്
നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ മഴക്കാലത്തെ പ്ലാന്റ്സിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ടൈമാണ്. കാരണം നല്ല എയർ ഫ്ലോ, നല്ല ലൈറ്റ്, നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുത്ത് നിർത്തിയിരിക്കുന്ന പ്ലാന്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെള്ളം പോലും ഒഴിക്കാനായിട്ട് നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങണ്ട. പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഭയങ്കര തിക്കായിട്ട് പ്ലാന്റ്സൊക്കെ വെച്ചിരിക്കുന്നു. അതുപോലെ അങ്ങനെ വരുമ്പോഴാണ് അസുഖങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ മഴക്കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം പിടിച്ച് സൂക്ഷിച്ചാൽ മഴയൊക്കെ കഴിയുമെന്ന് നമുക്ക് ആ വെള്ളം പ്ലാന്റ്സിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. കാരണം മഴയായതുകൊണ്ട് ഇനി കണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു അറിവ് ഇതാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ നേരത്തെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് റീസെൻ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാം. ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് കെയർ ചെയ്താൽ മാത്രം മതി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചൈനലിലെ ചെറിയ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അപ്പം എല്ലാവരുടെയും നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിലോട്ട് തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. ഞാൻ തന്നെ ആയിരിക്കും കമൻറ്റ് ബോക്സ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് റിപ്ലൈ ഞാൻ തന്നെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ.